திருதராட்டிர மௌத்தமுண்டாகட்டെ மற்றொரு வருஷத்தின் சந்தியாயம் கூட நான் படிச்சு கொண்டிருக்கிற விசிஷ்டமாகின ஈ விஷயத்தின் தொடர் படனத்திலே பிரவேசிப்பான் தெய்வம் சகாய்ச்சு ஓர்த்த தெய்வத்தை ஸ்துதிக்கணும். கர்த்தாவிட வசனம் പ്രത്യേകിച്ച് സഭയെയും അതിൻ്റെ മഹത്തരമായ ഭാവിയെ സംബന്ധിച്ച് അത് പഠിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മീയമായ ഒരുക്കത്തിനും പ്രത്യാശയുടെ തികവിനും സർവോപരി നാം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ ഊർജസ്വരരായി മുൻപോട്ട് നീങ്ങേണ്ടതിനും അത് അത്യന്തം സഹായകരമായിട്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് സഭയുടെ ഭാവിയെ സംബന്ധിച്ച് ഇതംപ്രദമായി വേദവസം പറയുന്നത് സഭ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്ന നിമിഷത്തിൽ കർത്താവിൻ്റെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു എന്നുള്ള അനുഗ്രഹീതമായ സന്ദേശമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിലാണ് കർത്താവിൻ്റെ സഭയുടെ ഉൾപ്രാപണം അതായത് എടുക്കപ്പെടൽ എന്നുള്ള മഹത്തരമായ വിഷയം നമ്മൾ വായിക്കുന്നത്. ഈ യുഗത്തിൽ സഭായുഗത്തിൽ ഇനി ഏറ്റവും അതിപ്രധാനമായി സംഭവിക്കാനുള്ള പുതിയ നിയമ പ്രവചന നിവൃത്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയുടെ ഉൽപ്രാവണമാണ്. ഈ ഉൽപ്രാവണം സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ പല പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിലുണ്ട്. മഹോപദ്രവ പൂർവ ഉൽപ്രാവണം അതായത് പ്രീ റാപ്ചർ തിയറി, മഹോപദ്രവ മധ്യോൽപ്രാവണം മെട്രിബുലേഷൻ തിയറി, അതുപോലെ മഹോപദ്രവ ഉത്തരോത്പ്രാവണം പോസ്റ്റ് ട്രിബുലേഷൻ തിയറി എന്നിങ്ങനെ കർത്താവിൻ്റെ പ്രത്യക്ഷയെ സംബന്ധിച്ച വിവിധങ്ങളായ സിദ്ധാന്തങ്ങൾ വേദ പഠിതാക്കളുടെയിൽ പഠിപ്പിച്ചു വരുന്നു. അതിലെ പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടുള്ള തികച്ചും സായുക്തികമായിരിക്കുന്ന വേദ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ സഭ മഹാപീഡന കാലഘട്ടത്തിന് മുമ്പ് എടുക്കപ്പെടും എന്നാണ് വിശ്വസനീയമായി തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, കാരണം ആ വിശദാംശങ്ങൾ ഒരു എസ്കറ്റോളജിക്കൽ വിഷയമായിരിക്കും, അതായത് ഭാവി തത്വശാസ്ത്രപരമായിരിക്കുന്ന ഒരു പഠനമായിരിക്കും, അത് കുറച്ച് സുദീർഘമായിട്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സംഗ്രഹമായി സഭയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ദൈവിക വെളിപ്പാടുകളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ദൈവസഭയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ഏറ്റവും ഒടുവിലത്തെ പാപിയും കൂടെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കാഹളം തുടരുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും സഭ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇവിടെ മഹോദ്രവ പൂർവോൽപ്രാവണം എന്ന് പറയുന്ന ഉപദേശ സദ്യമാണ് നമുക്ക് 1 സൂര്യ 4:16 മുതൽ വാക്കിൽ വീക്ഷിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഇതിന് എതിർന്യായങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറയാറുണ്ട്, അവരും വേദവിദ്യാർത്ഥികളാണ്, 1600 വരെയുള്ള കാലഘട്ടം, 16-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥം വരെയുള്ള കാലഘട്ടം സഭ എടുക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നൊരു പഠിപ്പിക്കൽ ഇല്ല എന്ന് ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട്. ഞാൻ അതേക്കുറിച്ച് 1-2 പ്രസ്താവനകൾ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് അങ്ങ് പോവുകയാണ്. മഹോപദ്രവ പൂർവോൽപ്രാവണം ഉത്തരോത്പ്രാവണം എന്നിങ്ങനെ 2 പ്രവിശ്യകളിലുള്ള ഉൽപ്രാവണത്തെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കൽ ഉണ്ടായത് ഡാർബിയും ന്യൂട്ടനും തമ്മിലുള്ള
വാദോർമ്മകളുടെ അടിസ്ഥാനത്തിലാണ്. ഡാർബി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിരുന്ന പഠനത്തിന്റെ വിപുലതയിൽ പുതിയ നിയമ സഭയുടെ പൂർത്തീകരണവും അനുക്രമമായ അതിന്റെ ഉൾപ്രാവണവും സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത നിരീക്ഷണത്തിന്റെ പരിണത ഫലമായിരുന്നു പ്രീ മില്ലേനിയൽ പ്രീ റാപ്ചർ എന്ന് പറയുന്ന ഉപദേശം. സഹസ്രാബ്ദത്തിനും മഹാപീഠത്തിനും മുമ്പ് കർത്താവ് വന്ന് തന്റെ സഭയെ ചേർക്കും എന്നുള്ളത്. ആയതിലേക്ക് അദ്ദേഹത്തിന് കൺവിൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള പല വേദ പുസ്തക തെളിവുകളും റെഫറൻസുകളും പ്രവചനത്തിന്റെ ചില നിവൃത്തികളും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അദ്ദേഹത്തെ ശക്തമായി യൂറോപ്പിൽ ഏർപ്പെട്ട ആളാണ് ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന വേദവ്യാഖ്യാതാവ്. അവരുടെ ആ കാലയളവില് ഡാർബിയും ന്യൂട്ടണും തമ്മിലുള്ള ഈ ഉപദേശം സംബന്ധിച്ചുള്ള രൂക്ഷമായ സംഘട്ടനം അനന്തമായി നീണ്ടുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ മുള്ളർ ഇതിന്റെ മധ്യത്തില് ഒരു സംയമനം പാലിക്കുകയും ഒരു മൈൽഡ് പ്രീ ട്രിബുലേഷൻ റാപ്ചറിസ്റ്റായി നിലകൊള്ളുകയുമാണ് ചെയ്തത്. ഇവിടുത്തെ യുക്തായുക്തങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സഭ എന്തുകൊണ്ട് മഹാപീഠത്തിലേക്ക് പ്രവേശിക്കുകയില്ല, സഭയെടുക്കപ്പെടും എന്നുള്ളതിന്റെ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്ക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം, ആ 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായിരുന്ന ഒരു പ്രോഫറ്റിക്കൽ കലണ്ടർ നമുക്ക് നൽകുന്നത്. ഈ കലണ്ടർ ദൈവം നൽകിയത് ബാബേൽ ദേശത്ത് പ്രവാസികളായി പോയ ഇസ്രായേൽ ജനത്തിന് അവരുടെ പട്ടണത്തെയും അവരുടെ ദേശത്തെയും അവരുടെ ആലയത്തെയും ആ ജനതയെയും അവരുടെ ഭാവി പരിപാടിയും സംബന്ധിച്ച് ദൈവം ഗബ്രിയേൽ മുഖാന്തരം വെളിപ്പെടുത്തിയ ഒരു പ്രാവചനിക കലണ്ടറാണ്. ആ പ്രാവചനിക കലണ്ടർ അതിന്റെ 24 മുതൽ വാക്കിൽ വായിക്കുമ്പോൾ യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ഉം 62 ഉം ആഴ്ചവട്ടങ്ങൾ. അവിടെ 69 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി പണിയും. യെരുശലേമിനെ കുറിച്ച് പറയുകയാണ്, 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ല എന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം യെരുശലേം നശിപ്പിക്കും എന്നാണ് പ്രവചനം. ഈ പ്രവചന ഭാഗത്തെ എല്ലാ വേദപഠിതാക്കളും ദ 70 ഇയേഴ്സ് ഓഫ് ദി പ്രൊഫറ്റിക്കൽ ഇയേഴ്സ് ഓഫ് അല്ലെങ്കിൽ ശാബറ്റിക്കൽ ഇയേഴ്സ് ഓഫ് ഇസ്രായേൽസ് പ്രൊഫസി എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള പ്രവചനം. ആ പ്രവചനത്തിലെ ഒരു യുക്തികത ഞാൻ പറയാം. നമ്മുടെ വിശ്വാസത്തോട് അല്ലെങ്കിൽ ഈ പ്രീ ട്രിബുലേഷനോട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറയാൻ കഴിയുന്നത് ഗബ്രിയേൽ ദൂതനെ ദാനിയേല് പ്രത്യക്ഷനാകുന്നതിന്റെ പശ്ചാത്തലം ബാബേൽ സംസ്ഥാനത്തില് ചെന്ന പ്രവാസികളായി ഇസ്രായേൽ ജനമായിരിക്കുമ്പോൾ ബാബേലിൽ എഴുന്നേൽക്കപ്പെട്ട പ്രവാചകനാണ് ദാനിയേൽ. ആ ദാനിയേല് തന്റെ ജനത്തെ സംബന്ധിച്ച്, അതായത് ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ച് വളരെ ദുഃഖിതനായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ ജനത്തിന്റെ പ്രവാസം എന്ന് അവസാനിക്കും, ദൈവം ഈ ജനത്തെ മടക്കി യെരുശലേമിലേക്ക് കൊണ്ടുപോകുമോ, ദൈവത്തിന്റെ ആലയം അവിടെ പുനർനിർമ്മിക്കപ്പെടാൻ സാധിക്കുമോ, ബന്ധം നാശോന്മുഖമായി കിടക്കുന്ന ആ പട്ടണത്തിന്റെ മതിലുകൾ പുനഃസ്ഥാപിക്കപ്പെടുമോ, അതോ ദൈവം ഇസ്രായേലിനെ സദാകാലത്തേക്കുമായി ഉപേക്ഷിച്ചു കളയുമോ എന്നുള്ള ചിന്താഭാരം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായി. അങ്ങനെ അദ്ദേഹം വളരെ ദുഃഖിതനായിരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെയും അവരുടെ
പിതാക്കന്മാരുടെ അവകാശ ഭൂമിയായ ഇസ്രായേൽ ദേശത്തെ കുറിച്ചും അവരുടെ പരിപാവനമാകുന്ന ദേവാലയം സ്ഥിതി ചെയ്ത യെരുശലേമിന്റെ മതിലിനെ സംബന്ധിച്ചും ആ പട്ടണത്തെ സംബന്ധിച്ചും അവരുടെ ഭാവികാല പരിപാടി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായ കലണ്ടർ ഫലമേൽപ്പിച്ച ഗബ്രിയേൽ എന്ന് പറയുന്ന മഹാദൂതനെ ദാനിയലിന്റെ അടുക്കലേക്ക് അയച്ചു. ആ ഗബ്രിയേൽ ദാനിയലിന് കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആണ് ഈ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനം, ദ 70 വീക്ക് ഓഫ് ദാനിയേൽ എന്ന് അറിയപ്പെടുന്നു. ഞാൻ ഇത്ര സ്ലോ ആയിട്ട് ഇത് പറയുന്നത് വളരെ കഠിനമായ ഒരു പ്രൊഫറ്റിക്കൽ പാസേജ് ആണ് ദാനിയേൽ 9:24-27 വാക്യം. അനേക ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും അതിന്റെ നിവൃത്തിയെ സംബന്ധിച്ച് കൃത്യവിലോപം സംഭവിക്കുന്നതുമായ ഒരു പ്രവചനമായതുകൊണ്ടാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് ഇത് ഞാൻ പറയുന്നത്. അവിടെ പറയാണ് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 69 ആഴ്ചവട്ടം. അതിനെ രണ്ടായി വിഭജിച്ച് പറയുന്നു 7-62. എന്തിനാണ് ഈ വിഭജനം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വൈ ദിസ് ഡിവിഷൻ ആസ് ടു 62 and then 7. അതിന്റെ ഒറ്റവാക്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷ്മമായി പഠിച്ച യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി അതിന്റെ മതിലുകൾ പണിയാനോ അതിനെ കുറ്റമറ്റതാക്കി തീർക്കാനോ 53-54 ദിവസങ്ങളെ നെഹമ്യാവും കൂട്ടിലെടുത്തായി നമ്മൾ വായിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഫറ്റിക്കൽ ഇയർ എന്ന് പറയുന്ന 7 വർഷമാണ്. 7 പ്രോഫറ്റിക്കൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 49 വർഷമാണ്. ഒരു ആഴ്ചവട്ടം അത് 7 ദിവസമാണല്ലോ. 1 prophetical year is constituted to be 7 years. ഒരു പ്രാവചനിക ശാബത്ത് വർഷം എന്ന് പറയുന്നത് 7 വർഷമാണ്. അപ്പൊ ആദ്യത്തെ 7 എന്റെ കണക്ക് പറയാണ് 7-7 49. 53-54 ദിവസമോ മാത്രമേ യെരുശലേമിന്റെ മതിലുകളെ പണിയാൻ ആവശ്യമായി വന്നുള്ളൂ. വൈ ഷുഡ് ഗോഡ് ഗിവ് എ 49 years ലോങ് പ്രോഫറ്റിക്കൽ സ്പാൻ ഇൻ ദ വിഷൻ ഗിവൺ ടു ഗബ്രിയേൽ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗബ്രിയേലിന് കൊടുത്ത ഈ വിഷനിൽ 49 വർഷത്തെ വീതിയും കിടങ്ങുമായി അതിനെ പണിയണം എന്നൊരു പ്രവചനത്തിന്റെ ആവശ്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അനുഭവത്തിൽ ഞാൻ പറയാം, ഉടുമ്പത്തെ പ്രവാചകനായി അറിയപ്പെടുന്ന മലാക്കിയാണ് അട്ടാക്സെർസസ് എന്ന് പറയുന്ന ബാബേലിലെ ഭരണാധികാരി. യെരുശലേമെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ BC 444 കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ 7 ആഴ്ചവട്ടം, അതായത് 49 സമ്മത്സരം കൊണ്ടാണ് പഴയ നിയമ ദൈവ നിശ്വസ്ത ഗ്രന്ഥങ്ങളായിരുന്ന പഴയ നിയമ തിരുവെഴുത്തുകളുടെ കാനോൻ പൂർത്തീകരിക്കപ്പെടുന്നത്. അതായത് ഒടുവിലത്തെ പ്രവാചകനായ മലാക്കിയും കൂടെ പ്രത്യക്ഷപ്പെട്ട നീതി സൂര്യൻ ഇനി ലോകോപശാന്തിയിലൂടെ നിങ്ങളുടെ മേൽ ഉദിക്കും എന്ന് അവരോട് പ്രവചിച്ച് നീതി സൂര്യനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി ആ ജനം ഒരു ജനതയെന്ന നിലയിൽ കാത്തിരിക്കുവാൻ അന്ത്യ മെസ്സേജ് അവർക്ക് കൊടുക്കുന്നവരെയുള്ള പഴയ നിയമ തിരുവെഴുത്തുകളുടെ ക്രോഡീകരണത്തിന് ഉപയോഗിച്ച സ്ഥലം സമയമാണ് 49 സമ്മത്സരങ്ങൾ അല്ലെങ്കിൽ 7 ആഴ്ചവട്ടങ്ങൾ. അതുകൊണ്ടാണ് അതിനെ ഈ 69 ആഴ്ചവട്ടങ്ങളിൽ നിന്ന് കീറി മുറിച്ച് ആദ്യത്തെ പകുതി 7 ആഴ്ചവട്ടം എന്ന് പ്രത്യേകം വീതി കിടങ്ങുമായി പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇസ്രായേലിനോട് അറിയിക്കുവാനുള്ള ദൈവിക കാര്യപരിപാടികളെ സംബന്ധിച്ചുള്ള സമഗ്രമായിരിക്കുന്ന വചനം ദൈവം അവരെ അറിയിക്കുവാൻ തിരഞ്ഞെടുത്ത സമയമാണ്. അത് കഴിഞ്ഞാൽ ഈ 7 കഴിഞ്ഞാൽ പിന്നെ 62 ആഴ്ചവട്ടങ്ങളാണ്. അപ്പോ ഈ യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭുവിന്റെ മരണം വരെ 69 ആഴ്ചവട്ടങ്ങള്, 483 സമ്മത്സരം. 69 × 7 = 483, മൊത്തം 70 ആഴ്ചവട്ടമാണ്. 490 ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ 490 മൂന്നാല് ഏടുകൾ നമ്മൾ കാണുന്നുണ്ട്.
ഇസ്രായേൽ മിസ്രയീമിൽ കഴിഞ്ഞത് 430 സംവത്സരം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനം വാഗ്ദേശത്ത് എത്തി അവിടെ ബാബേൽ പ്രവാസം വരെ പാർത്തത് 490 സംവത്സരം. ഇസ്രായേൽ വാഗ്ദേശത്തെ ലംഘിച്ച ശബദികളുടെ എണ്ണം 70, അതായത് 490 വർഷങ്ങളുടെ കൂട്ടത്തില് 70 ശബദികൾ ലംഘിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ 490കളുടെ അല്ലെങ്കിൽ 70കളുടെ പല ആവർത്തനം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 69 ആഴ്ചവട്ടങ്ങളുടെ ചരിത്രമാണ് ആദ്യ ചരിത്രം എന്ന് പറയുന്നത്, അതായത് 483 വർഷങ്ങളുടെ ചരിത്രം. കണക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും, അല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അറ്റാക്സെറസസ് എന്ന് പറയുന്ന ബാബേൽ സാമ്രാജ്യാധിപൻ സ്വർഗത്തിലെ ദൈവമായ യഹോവയ്ക്ക് യെരുശലേമിൽ ഒരു ദേവാലയം ഉണ്ടാക്കുവാൻ ആഗ്രഹമുള്ള ഏവനും കടന്നുപോയിക്കൊള്ളട്ടെ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന വിളംബരമാണ് ഈ യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ പുറപ്പെടുവിക്കുന്ന വിളംബരം. ആ വിളംബരം BC 444 തുടങ്ങിയത്. BC 444 മുതൽ അഭിഷക്തനായ ഒരു പ്രഭുവിന്റെ ഛേദനം വരെയുള്ള കാലഘട്ടങ്ങൾ 69 ആഴ്ചവട്ടമായിരിക്കണം, അതായത് 483 വർഷങ്ങളായിരിക്കണം. ഇവിടെ തന്നെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയത്തിന്റെ പരിമിതിയും സബ്ജക്റ്റിന്റെ ലിമിറ്റേഷനും എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം റെഫർ ചെയ്തിരുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ കഴിവുള്ള ഒരുപാട് പേരകത്തുണ്ട്. റോബർട്ട് ആൻഡേഴ്സൺ എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അതിന്റെ കലണ്ടർ നമ്മൾ അദ്ദേഹത്തിന്റെ കലണ്ടർ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ഈ 483 വർഷങ്ങളുടെയും ശേഷിക്കുന്ന ഒരു ശബ്ദ വർഷത്തിന്റെയും കണക്ക് നമുക്ക് കാണാൻ കഴിയും. റോബർട്ട് ആൻഡേഴ്സന്റെ അഭിപ്രായ പ്രകാരം BC 444 നീസാൻ മാസം 10 മുതൽ AD 33 ഏപ്രിൽ മാസം 14 ആം തീയതി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യെരുശലേം പട്ടണത്തിലേക്ക് കഴുതയുടെയും അതിന്റെ കുട്ടിയുടെയും മേലുള്ള ട്രയംഫന്റ് എൻട്രി, അതായത് വിജയ പ്രവേശനം വരെയുള്ള കാലയളവ് 483 സംവത്സരങ്ങളാണ്. ഒരു പക്ഷെങ്കിൽ ദാനിയേൽ പ്രവചനത്തിലെ നിഗൂഢമായിരിക്കുന്ന പ്രവചനഭാഗം ആയതുകൊണ്ട് ഈ ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയില്ല. എന്റെ വിഷയം ദാനിയേൽ പ്രവചനം അല്ലല്ലോ, സഭയുടെ ഭാവിയെ സംബന്ധിച്ചാണ്. അങ്ങനെ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനം എന്ന് പറയുന്നത് ഹോശന്ന ഞായറാഴ്ചയായി ഇവിടുത്തെ യാക്കോബ്യരും കത്തോലിക്കരും മാർത്തോമ്യരും ഇവാഞ്ചലിക്കൽസും മെതഡിസ്റ്റുകളും ആംഗ്ലിക്കൻസും ആചരിക്കുന്ന വർഷം ഇതാണ്. അതാണ് അന്നാണ് കയ്യിൽ കുരുത്തോലയും പിടിച്ച പുരുഷാരം വഴിയിൽ വൃക്ഷക്കൊമ്പുകളും തങ്ങളുടെ വസ്ത്രങ്ങളും വിരിച്ച് കഴുതപ്പുറത്ത് കയറി വരുന്ന കർത്താവായ യേശുവിനെ കണ്ട് ഹോശന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടുവെന്ന് പറഞ്ഞ് അവനെ യെരുശലേമിലേക്ക് സ്വാഗതം ചെയ്തു. ആ കർത്താവിന്റെ ട്രയംഫന്റെ എൻട്രി വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 483 സംവത്സരമാണെന്ന് റോബർട്ട് ആൻഡേഴ്സൺ വളരെ കൃത്യമായി ചരിത്രത്തെ കണക്കുകൂട്ടിക്കൊണ്ട് ഈ ദാനിയേലിന്റെ 9:24 മുതൽ 27 വരെയുള്ള പ്രോഫറ്റിക് കലണ്ടറിനെ വിശകലനം ചെയ്തിട്ടുണ്ട്. മറ്റനേക ദൈവദാസന്മാർ ആ ശ്രേണിയിലുണ്ട്. അമേരിക്കയിലെ ഡാളസ് തിയോളജിക്കൽ സെമിനാരിയിലെ ഹൊമിലിറ്റിക്സ് അതുപോലെ തന്നെ എസ്കറ്റോളജി വിഭാഗത്തിന്റെ ഹെഡായിരുന്ന ഡോക്ടർ ഡ്വൈറ്റ് പെന്റകോസ്റ്റ് അദ്ദേഹവും സമഗ്രമായി ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാവരും പറയുന്നത് ആദ്യത്തെ 69 70 ആഴ്ചവട്ടങ്ങളുടെ പ്രോഫറ്റിക്കൽ കലണ്ടറിലെ 69 ആഴ്ചവട്ടങ്ങളുടെ ചരിത്രവും ചരിത്രത്തിൽ നിറവേറി കഴിഞ്ഞു. 483 വർഷക്കാലത്തെ ഈ പ്രവചനത്തിന്റെ ചരിത്രവും ചരിത്രത്തിൽ നിറവേറി കഴിഞ്ഞു. അതെല്ലാം നിവർത്തിക്കപ്പെട്ടത് ഇസ്രായേൽ ജനതയുടെ മുമ്പിലാണ്, സഭയുടെ മുമ്പിലല്ല. കാര്യം സഭ അന്ന് ഭൂമിയിലില്ല. 69 ആഴ്ചവട്ടത്തിന്റെ അന്ത്യത്തിലാണ് അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത്. അവിടെ അഭിഷക്തൻ എന്ന് പറയുന്നത് മെസ്സയ ഷാൽ ബി കട്ട് ഓഫ് അറ്റ് ദി എൻഡ് ഓഫ് ദി 69th week എന്ന് അറിയിക്കുന്നത്. മെസ്സയ ക്രിസ്തു ആണെന്നുള്ളത് അത് പിന്നെ സംശയമൊന്നുമില്ലല്ലോ. മെസ്സയ ബി കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഛേദിക്കപ്പെടും.
കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഈ 61-ാം ആഴ്ചയുടെ അന്ത്യത്തിലാണ് എന്ന് BC 444 അർട്ടാക്സിന്റെ വിളംബരം തുടങ്ങി 2033 ഏപ്രിൽ മാസം 14-ാം തീയതി കർത്താവ് യേശുവിനെ ക്രൂശിന്മേൽ ക്രൂശിക്കുന്നതിനുള്ള സമയം 483 സമരസമാണ്. The entire prophecy has been fulfilled in relation to the nation Israel. ഇസ്രായേലിനെ ബദൽ മാത്രമാണ് ഈ 69 ആഴ്ചവട്ടങ്ങളിലെ പ്രവചനം നിവർത്തിക്കപ്പെട്ടത്. അത് കഴിഞ്ഞാൽ അവിടെ പറയുന്നു, ഈ അഭിഷേകത്തിനായി പ്രഭു ഛേദിക്കപ്പെടും, അവന് ആരുമില്ല എന്ന് വരും, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം പട്ടണം വളയുന്ന. അപ്പൊ ഈ 69 ആഴ്ചവട്ടത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കേണ്ട കാര്യവും പിന്നെ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പും കൂടെ വളരെ വ്യക്തമായി അവിടെ കാണാൻ കഴിയുന്നു. ആ അതിനുശേഷമാണ് 70-ാം ആഴ്ചവട്ടത്തിലേക്ക് ഇസ്രായേലിനെ എമർജ് ചെയ്യാൻ കഴിയുന്നത്. കാര്യം മൊത്തം 70 വീക്കും 490 സമർസവും ഇസ്രായേലിനുള്ളതാണ്, സഭയ്ക്കുള്ളതല്ല. 69 ആഴ്ചവട്ടത്തെ പ്രാവചനികമായ ചരിത്രവും ഇസ്രായേലിനുള്ള ബന്ധത്തിൽ മാത്രമാണ് നിവർത്തിക്കപ്പെട്ടത്, സഭയെ കുറിച്ചല്ല. എങ്കിൽ 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ പ്രവചനവും ഈ 69 ആഴ്ചവട്ടത്തിന്റെ പ്രാവചനിക നിവൃത്തി ഏറ്റുവാങ്ങിയ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ തന്നെ നടക്കണം. എങ്കിൽ മാത്രമേ ആ 70 ആഴ്ചവട്ടത്തിന്റെ പ്രവചനം ക്രിസ്റ്റൽ ക്ലിയർലി സ്ഫടിക സ്ഫുടമായി ചരിത്രത്തിൽ നിവർത്തിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ 70-ാം ആഴ്ചവട്ടം ആരുടെ ഭരണകാലമാണെന്ന് വ്യക്തമായി പറഞ്ഞു വരുമാനിക്കുന്ന പ്രഭു എന്നാ പറയുന്നത്. അവിടെയാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന സുദീർഘമായ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന കാലഘട്ടം. അതായത് ഒരേലോക ഛത്രാധിപതിയായി രംഗപ്രവേശിക്കുവാനുള്ള യേശു ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടം എന്നാണ് ഈ കാലഘട്ടത്തെ പൊതുവെ വിവക്ഷിക്കുന്നത്. യാക്കോബിന്റെ കഷ്ടകാലമെന്നും ദൈവത്തിന്റെ ക്രോധം മാനവയാതിരുമേ ചൊരിയുന്ന സമ്മർശങ്ങളെന്നും പിന്നെ ഇസ്രായേലിന്റെ പരിശോധനാ കാലഘട്ടവും ഒക്കെ വിവിധങ്ങളായ പര്യായ പദങ്ങളിൽ ഈ കാലഘട്ടത്തെ വിവക്ഷിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ 70-ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് കർത്താവിന്റെ സഭ എന്ന് പറയുന്ന മർമ്മത്തെ കൂടെ കണക്ട് ചെയ്തിട്ട് സഭ ഈ 70-ാം ആഴ്ചവട്ടത്തും കൂടെ കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ ഭൂമിയിൽ എടുക്കപ്പെടൂ എന്നുള്ള പഠിപ്പിക്കുന്ന വ്യൂ ആണ് പോസ്റ്റ് ട്രിബുലേഷൻ റാച്ചർ, അതായത് മഹാപീഡന ഉത്തരോത്പ്രാപണ സിദ്ധാന്തം. അവിടെ നമ്മൾ അതിനെ എതിർക്കുന്നു. അതിന് കാരണം 69 ആഴ്ചവട്ടങ്ങളുടെ ചരിത്രത്തിലെ ചരിത്രം ഇസ്രായേലിന് മാത്രമായി നിവർത്തിക്കപ്പെട്ടെങ്കിൽ 70-ാം ആഴ്ചവട്ടവും ആ ജനതയോട് ബന്ധം മാത്രം നിവർത്തിക്കപ്പെടും. കാരണം ആ ജനതയ്ക്ക് വേണ്ടിയാണ് നിനക്കും നിന്റെ ജനത്തിനും നിന്റെ പട്ടണത്തിനും എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ നീ യഹൂദൻ, 2 നിന്റെ ജനം യഹൂദന്മാര്, 3 നിന്റെ പട്ടണം യെരുശലേം. അതാണ് പ്രവചനം. അല്ല, ദൈവസഭയെക്കുറിച്ച്, ദൈവസഭയ്ക്ക് ഭൂമിയിൽ സ്ഥായിയായ ഒരു സ്ഥലമില്ല, ഭൗതികമായ ഒരു സ്വത്തില്ല, ഭൗതികമായ അനുഗ്രഹ വാഗ്ദത്തങ്ങളില്ല, ഭൗതികമായിരുന്ന ഒരു യഥാസ്ഥാപനമില്ല, ഭൗതികമായ ഒരു കെട്ടുപാടുമില്ല. കാരണം സഭ ദൈവദൃഷ്ടിയിൽ ഒരു മർമ്മമായിരുന്ന സംഗതിയാണ്. ഇസ്രായേലിന് അതേക്കുറിച്ച് യാവൊന്നും അറിയാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 Thessalonians 4:16 വാക്കിൽ പറയപ്പെടുന്ന വാക്യത്തിന്റെ വിശദീകരണം പറയാൻ ഇത്രയും ചരിത്രാവിഷ്കാരം പറഞ്ഞു. അവിടെ പറയുന്ന എങ്ങനെയാണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടവരായി അവരോടൊരുമിച്ച് നമ്മുടെ കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് റാപ്ചർ, അതായത് ഉൾപ്രാവണം എന്നൊരു പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചില്ല എങ്കിലും നമ്മള് പറൂസിയ എന്ന വാക്കുകൊണ്ട് വേദ പഠിതാക്കൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ആ ആശയത്തെ ഞാൻ പറയട്ടെ, സഭയുടെ ഇനി ഏറ്റവും സമീപകാലത്തായി സംഭവിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് സഭയുടെ ഉൾപ്രാവണമാണ്. സഭയുടെ ഉൾപ്രാവണം സംഭവിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ കൂടെ നിർവർത്തിക്കപ്പെടണമെന്ന് തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4, 5, 7 വാക്കുകളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. 4, 5, 7 വാക്കുകളിൽ പറയുന്നത്, ഇപ്പോൾ തടുക്കുന്നത് എന്താ എന്ന് നിങ്ങൾ അറിയുന്നു.
ഏഴാം വാക്യം, ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന്, ആരെ തടുക്കുന്നത്? എതിർ ക്രിസ്തുവിന്റെ ആഗമനത്തെ തടുക്കുന്നത്. അതാണ് നാലും അഞ്ചും ആറും വാക്യത്തിൽ പറയപ്പെടുന്നത്. നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും. അവന്റെ പ്രത്യക്ഷത്തെ തടസ്സം ചെയ്യുന്ന എന്ത് നിങ്ങൾ അറിയുന്ന, ഇപ്പോൾ തടസ്സം ചെയ്ത് എന്ത് നിങ്ങൾ അറിയുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും. നാശയോഗ്യൻ എന്ന് എഴുതിക്കുന്നത് സൺ ഓഫ് പെർഡിഷൻ എന്നുള്ള അർത്ഥമാണ്. അധർമ്മ മൂർത്തി, മിസ്റ്ററി ഓഫ് ഗോളിനെസ്, അൺഗോളിനെസ്. അധർമ്മ മൂർത്തി അത് വേറെ ആരുമല്ല, എതിർ ക്രിസ്തുമാണ്. പിശാചിന്റെ മനുഷ്യ വകഭേദമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ വരവിനെ ഇന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവസഭയിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കാര്യം പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭ ഭൂമിയിൽ നിന്ന് ഉൾപ്രാവണം ചെയ്യപ്പെട്ട ശേഷം മാത്രമേ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയുള്ളൂ എന്ന് വളരെ വ്യക്തമായി രണ്ട് ദിവസം കൂടി രണ്ടാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും അവന്റെ ഭരണം ഈ ഭൂമി മേൽ അല്ലെങ്കിൽ ഇസ്രായേൽ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് 70-ാമത്തെ അഴിച്ചുവിടുതലാണെന്ന് ദാനിയേൽ 9 അദ്ദേഹം പറയുന്നു. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം പട്ടണം വളയും. ആ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് ഇവിടെ പറയപ്പെടുന്ന എതിർ ക്രിസ്തുവാണ്. ആ എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്, ആ എതിർ ക്രിസ്തുവിന്റെ വരവിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന ദൈവസഭയിൽ നിൽക്കുന്ന ആളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ സഭയിൽ ആയിക്കത്തോളം കാലം എതിർ ക്രിസ്തു ഇവിടെ രംഗപ്രവേശം ചെയ്യുകയില്ല. ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ ഉൾപ്പെട്ടു വരും. കർത്താവിന്റെ സഭയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ഏറ്റവും ഒടുവിലത്തെ പാപം കൊണ്ട് രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ കാഹളം ധ്വനിക്കുകയും സഭ രൂപാന്തരപ്പെടുകയും ചെയ്യും. സഭയെ കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് നീങ്ങും. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമവും സംബന്ധിച്ച് വല്ല വചനത്താലോ വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവനയുള്ള ലേഖനത്തിലാലോ നിങ്ങൾ തെറ്റിപ്പോകരുത് എന്ന് രണ്ട് ദിവസം രണ്ടിന്റെ 2-3 വാക്യങ്ങൾ പൗലോസ് പറയുന്നു. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. അപ്പൊ വിശ്വാസ ത്യാഗം എന്നതിന് നൂതനമായി നമ്മൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്, അതായത് വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ ഒരു ഒരു വിഷയം പറയുന്നു, നിങ്ങൾക്ക് പരിശോധിക്കാം. 1425 ബൈബിളിന്റെ ആദ്യത്തെ ഗ്രീക്കിൽ നിന്നുള്ള ഇംഗ്ലീഷ് തർജ്ജമ വില്യം ടിൻഡെയിലാണ് ചെയ്തത്. 1425 വില്യം ടിൻഡെയിൽ ഗ്രീക്കിൽ നിന്ന് മലയാളം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ടിൻഡെയിലിന്റെ ബൈബിളിൽ വളരെ വ്യക്തമായി അതുവരെയുള്ള സമയത്ത് ഉണ്ടായിരുന്ന ബൈബിളിലെല്ലാം അപ്പോസ്റ്റസിയ എന്ന വാക്കിന് എക്സോഡസ് എന്ന അർത്ഥമാണ് കൊടുക്കുന്നത്. പുറപ്പാട്, പുറപ്പെട്ടു പോകൽ, ദി എക്സോഡസ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾ വൺസ് എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതായത് വിശുദ്ധന്മാരുടെ പുറപ്പെട്ടു പോകൽ, വിശ്വാസികളുടെ പുറപ്പെട്ടു പോകൽ. ആദ്യമേ എന്ത് സംഭവിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ ദി എക്സോഡസ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾ മസ്റ്റ് ടേക്ക് പ്ലേസ്. ആദ്യമേ വിശ്വാസികളുടെ പുറപ്പെട്ടു പോകൽ സംഭവിക്കണം. 2, ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുകയും വേണം. വിശ്വാസികളുടെ എക്സഡസ്. അപ്പൊ അങ്ങനെയാണെ പിന്നെ ഈ അപ്പോസ്റ്റസി എന്ന വാക്കിന് വിശ്വാസ ത്യാഗം എന്ന അർത്ഥം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഈ ബന്ധത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടേ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഈവൻ ഫ്രം എമംഗ് ബ്രദറൻ ദേ ഡു നോട്ട് നോ What now I tell you. അറിയാൻ വയ്യ, അവരുടെ കുഴപ്പമൊന്നുമില്ല, അവരങ്ങനെ പഠിച്ചില്ല. പോണ്ട, സായിപ്പോട്ട് വന്നെന്തോ പറഞ്ഞു, അതൊക്കെ വിശ്വസിച്ചു. അത് പിതാക്കന്മാർ നമുക്ക് സൺഡേ സ്കൂൾ ക്ലാസ് എടുത്ത് നമ്മൾ അങ്ങനെ തന്നെ പിൻപറ്റുന്നു. വെദർ ഇറ്റ് ഈസ് സോ ഓർ നോട്ട് നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് വരുന്ന കുഴപ്പമാണ്. അതായത് 1425 ശേഷമാണ് 1611 ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജകുമാരൻ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ 70 ഭാഷാ പണ്ഡിതന്മാരെ വരുത്തി
അവരെ കൊണ്ട് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്, അതിനെ റോയൽ എഡീഷൻ എന്നറിയപ്പെടുന്ന കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ജെയിംസ് രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിൽ വെച്ച് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് തർജ്ജമ ചെയ്യുന്ന പുസ്തകമാണ്. 16-ാം നൂറ്റാണ്ടിന് ശേഷം, ഈ ട്രാൻസ്ലേഷന് ശേഷം 16, 17, 18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പ്, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് മുതലായ രാജ്യങ്ങളിൽ നവീകരണത്തിന്റെ പണ്ഡിത ഫലമായി എഴുന്നേറ്റ് വന്ന പിതാക്കന്മാരായ സായിപ്പന്മാർ, അവരെ അവരുടെ മേൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ശക്തമായ സ്വാധീനതയുണ്ടായിരുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ചരിത്രത്തിലെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആകുന്ന വേദശാസ്ത്രികൾ എല്ലാവരും ഒന്നുകിൽ PhD അല്ലെങ്കിൽ THD അല്ലെങ്കിൽ LLD ഡോക്ടറേറ്റ് ഇൻ ലിറ്ററേച്ചർ എടുത്തിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കറിയാം, 16, 17, 18 നൂറ്റാണ്ടുകളിലെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിനാണ് അഭ്യസ്ത വിദ്യരായിരുന്ന സായിപ്പന്മാർ ആ ദേശത്ത് എഴുതിപ്പോകാറുള്ളത്. ഇവരെല്ലാം നന്നായി വേദം പഠിക്കുന്നവരായിരുന്നു. അവര് എന്ത് ചെയ്തു, അവര് അപ്പോസ്റ്റസിയ എന്ന വാക്കിന് പ്രൈമറി മീനിങ്ങും സെക്കൻഡറി മീനിങ്ങും ഉണ്ട്. സെക്കൻഡറി പ്രൈമറി ഒരു ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്കും ഏത് ഭാഷയ്ക്കും പ്രഥമ അർത്ഥവും പിന്നെ ദ്വിതീയ അർത്ഥപ്രയോഗങ്ങളുമുണ്ട്. അതാണ് പ്രൈമറി മീനിങ്, സെക്കൻഡറി മീനിങ്, ആൻഡ് പ്രൈമറി ആപ്ലിക്കേഷൻ, സെക്കൻഡറി ആപ്ലിക്കേഷൻ എന്നിങ്ങനെ രണ്ട് മാർഗങ്ങളുമുണ്ട്. അപ്പൊ ഒരു വാക്കിന് പ്രൈമറിയായ ഒരു മീനിങ്ങും അതിന് പ്രൈമറിയായ ഒരു ആപ്ലിക്കേഷനും ആവശ്യമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ വാക്കിന്റെ തൊട്ടു മുമ്പും പിമ്പുമുള്ള പദം അതിന്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തെ സമഗ്രമായി വിഹഗ വീക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ എക്സോഡസ് സംഭവിക്കണം. ആരുടെ എക്സോഡസ്? എക്സോഡസ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾ വൺസ്, വിശ്വാസികളുടെ പുറപ്പെട്ടു പോകൽ ഇവിടുന്ന് സംഭവിക്കണം. പക്ഷേ അതിന് ആ വാക്കിന് സെക്കൻഡറി മീനിങ് ഉണ്ട്. ഈ അപ്പോസ്റ്റസിയ എന്ന് പറയുന്ന വാക്കിന്റെ പ്രിൻസിപ്പിൾ മീനിങ് അല്ലെങ്കിൽ പ്രൈമറി മീനിങ് എന്ന് പറയുന്നത് എക്സോഡസ് ആണ്, അല്ലെങ്കിൽ ടേക്കിംഗ് എവേ, എടുക്കപ്പെടലാണ്. ടേക്കിംഗ് എവേ അപ്പ്, മുകളിലോട്ടുള്ള എടുക്കപ്പെടലാണ്. എന്നാൽ അതിന്റെ സെക്കൻഡറി മീനിങ് എന്ന് പറയുന്നത് ഫോളിങ് അപ്പാർട്ട്, ഫോളിങ് എവേ ഫ്രം ഫെയ്ത്ത് എന്നുള്ള അർത്ഥങ്ങളാണ്. പ്രൈമറി മീനിങ്ങിന് സാധുത ഉണ്ടായിരിക്കെ സെക്കൻഡറി മീനിങ്ങിന് പ്രൈമറി ആപ്ലിക്കേഷൻ കൊടുത്തൊരു വ്യവസ്ഥ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന ശാഖയിലില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചിന്തിക്കുന്നു, ഒരു പദത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, പ്രിൻസിപ്പിൾ മീനിങ് ആൻഡ് സെക്കൻഡറി മീനിങ്. പ്രഥമമായ അർത്ഥം, ദ്വിതീയമായ അർത്ഥം. പ്രഥമ അർത്ഥത്തിന്റെ ഇമ്പാക്റ്റ് വിഷയബന്ധിയായി നിലനിൽക്കുമ്പോൾ സെക്കൻഡറി മീനിങ്ങിന് പ്രൈമറി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമ്പ്രദായം വേദപുസ്തകത്തിന്റെ എക്സിജീസിസ് വ്യാഖ്യാന ശാഖയിൽ ഇല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വിശ്വാസത്യാഗം എന്ന് തർജ്ജമ ചെയ്ത് കൂടാ എന്നാണ് പറഞ്ഞിടത്ത്. പക്ഷേ വേദപുസ്തകം തിരുത്തിയില്ല, സൃഷ്ടി ലെവലിലെ വാക്യം അങ്ങനെ തന്നെ കിടക്കുക. ഇപ്പോഴും നമ്മൾ അതിനെ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ വിശ്വാസത്യാഗം എന്നുള്ള വാക്കിൽ ഉപയോഗിക്കേണ്ടത് വിശ്വാസികളുടെ പുറപ്പാടുന്നു. ഞാനാണ് തർജ്ജമ ചെയ്തെങ്കിൽ ഞാന് മഹാരാജാവ് കിങ് രാജാവ് വരുത്തിയ ജെയിംസ് രാജാവ് കൊട്ടാരത്തിൽ വരുത്തിയ പണ്ഡിതന്മാരുടെ 16,000 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ഞാൻ ഗ്രീക്കിൽ നിന്ന് ആ വാക്ക് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ ശുദ്ധിമാന്മാരുടെ അല്ലെങ്കിൽ വൃതന്മാരുടെ പുറപ്പാട് സംഭവിക്കണം എന്നേ തർജ്ജമയുള്ളൂ. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആ വാക്യം. ആദ്യം എന്ത് ചെയ്യണം? വിശുദ്ധന്മാരുടെ പുറപ്പെട്ടു പോകൽ അല്ലെങ്കിൽ പുറപ്പാട് അത് സംഭവിക്കണം. സെക്കൻഡ്ലി, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അധർമ്മത്തെ തടസ്സം ചെയ്ത് പാപത്തെ മുദ്രയിടേണ്ടതിനും അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിനും നിന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനും
എന്ന് പറഞ്ഞ ഈ 70 ആഴ്ചവട്ടങ്ങളുടെ നിയമനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയം വിശുദ്ധന്മാരുടെ പുറപ്പെടൽ തന്നെയാണ്, അല്ലാതെ അവരെവിടെ കിടക്കുകയല്ല. അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സഭ എടുക്കപ്പെടും. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത, സഭ ഒരു പുതിയ നിയമ പഴയമത്തിലൊരു ഒരു മർമ്മമായിരിക്കുകയും അത് എൻ ഇൻ ഇറ്റ്സ് എൻറ്റയർറ്റി അത് പുതിയമത്തിലെ ഒരു വെളിപ്പാടാകുകൊണ്ടും പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും പുതിയ നിയമസഭയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പത്രോസ് തന്നെ പറയുമ്പോൾ നിങ്ങളെ അറിയിച്ച ഈ ദൂത് അത് ആർക്ക് എവിടെ എങ്ങനെ അതിന്റെ സമയം ഇത്യാദികളെ കുറിച്ച് ആരാഞ്ഞറിയുവാൻ അന്വേഷിച്ചപ്പോൾ അത് തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എഴുതിയതോട് പറഞ്ഞു, നിങ്ങൾ യു ഡോണ്ട് വറി അബൌട്ട് ദീസ് തിങ്സ്, അത് നിങ്ങൾക്ക് നിനക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല, അത് വേറൊരു ജനറേഷന് വേണ്ടിയുള്ളതാണ്, അതായത് നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. അവരാശ്വസിക്കുകയാണ് ചെയ്തത്. കാര്യം അവർക്ക് അറിയാൻ വയ്യ. ചർച്ച് ഹാസ് ബീൻ എ മിസ്റ്ററി. നമ്മൾ പഠിച്ചാണ് ആ വിഷയം. സഭ ഒരു മർമ്മമായിരുന്നു. മർമ്മം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി കാണിച്ചിട്ടില്ല, അത് കാണാൻ കഴിയാത്തതാണ്. നാടകവേദിയിൽ നാടകത്തിന്റെ അഭിജേതാക്കളായ ആളുകളെ ഒരുക്കി സംവിധായകൻ ഡയറക്ടർ അവരെ ഈ നാടകത്തിന് കളിപ്പിക്കാൻ വേണ്ടി റെഡിക്കും. പക്ഷെ അവരെയും ജനത്തെയും പ്രേക്ഷകരെയും നമ്മൾ വേർതിരിക്കുന്ന കർട്ടനുണ്ട്. കർട്ടന്റെ ബിഹൈൻഡ് പിറകിൽ ഈ അഭിജേതാക്കൾ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ കർട്ടൻ മറനീക്കുമ്പോഴാണ് ഈ റെഡിയായി നിൽക്കുന്ന അഭിജേതാക്കളെ പ്രേക്ഷകർക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ അനാദികാലം മുതൽ ക്രിസ്തുവിൽ മർമ്മമായി മറഞ്ഞുകിടന്നതാണ് ദൈവത്തിന്റെ സഭ. പക്ഷേ കാലത്തിൽ അതിനെ കാലത്തിന്റെ മറ നീക്കി ദൈവം വെളിപ്പെടുത്തിയപ്പോഴാണ് ആ മർമ്മം വെളിപ്പാടായി വന്നത്. അതാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഈ കാലത്തിന്റെ വ്യവസ്ഥയ്ക്കായി എനിക്കൊരു മർമ്മത്തിന്റെ വെളിപ്പാടുണ്ടായി എന്ന് പറഞ്ഞ ആ സഭ ഒരു മർമ്മമായിരുന്നു. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവാത്മാവിനാൽ വെളിപ്പെട്ട് ലഭിച്ചതുപോലെ പൂർവ്വകാലങ്ങളിൽ അറിയായി വന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ Nobody in the olden days, they knew what was it. എന്നതിന്റെ അർത്ഥം അത് വളരെ വ്യക്തമാണ്. അബ്രഹാമിനോട് ചോദിക്കുക, Did he know anything about the mystery of the Christian church? അദ്ദേഹം പറയും, എനിക്കൊന്നും അറിയാൻ വയ്യ. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചോദിച്ചാൽ അവർക്കറിയാൻ വയ്യ. ഉടലത്തെ പ്രവാചകനായ മലാക്കിയോട് ചോദിച്ചാൽ മലാക്കിക്കൊന്നും അറിയാൻ വയ്യ. കാര്യം God has not revealed them the secret of church since it has been a mystery. അതൊരു മർമ്മമായതുകൊണ്ട് ദൈവം ആ രഹസ്യം വെളിപ്പെടുത്തിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ച വിശ്വാസം അനുസരിച്ച് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആവിർഭവിച്ച ദൈവസഭ അതിന്റെ കൾമിനേഷനെ എത്തിച്ചേരുന്നത്, അതിന്റെ പരിസമാപ്തിയെ കുറിക്കുന്നത് സഭയുടെ പൂർത്തീകരണത്തിലാണ്. പൂർത്തീകരണം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന തികവിനെ കുറിച്ചല്ല, മറിച്ച് സഭാ കാലയളവിലെ ആ സഭയിലേക്ക് ചേർക്കപ്പെടാനുള്ള ഏറ്റവും മുഴുവത്തെ പാപിയും കൊണ്ട് രക്ഷിക്കപ്പെട്ട് ചേർക്കപ്പെടുന്ന സഭയുടെ പൂർത്തീകരണത്തെ കുറിച്ചാണ്. ഈ സഭാ കാലയളവിൽ ഏറ്റവും ഒടുവിലായി രക്ഷിക്കപ്പെടാനുള്ള ആൾ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടാൽ ഈ രാത്രി കാലം തൊടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ ഇമിനന്റ് കമ്മിങ്ങിൽ വിശ്വസിക്കുന്നത്, ഏത് സമയത്തും വരാം. എന്നാൽ പോസ്റ്റ് ട്രിബുലേഷൻകാർ വിശ്വസിക്കുന്ന പ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലെ എതിർ ക്രിസ്തുവിന്റെ ഭരണസാരിത്യ കാലഘട്ടമായ 7 വർഷം, അതായത് 70-ാം ആഴ്ചവട്ടം കൂടെ പൂർത്തീകരിച്ച് അതിന്റെ അന്ത്യത്തിലേ വരികയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 70-ാം ആഴ്ചവട്ടത്തിന്റെ ഭരണവും ആ കാലഘട്ടങ്ങളിലെ കഷ്ടങ്ങളും സമാരംഭിക്കും മുതൽ നമുക്ക് കൃത്യമായി കർത്താവിന്റെ വരവിനെ എണ്ണി ഇന്നയാണ്ട് ഇത്രാം മാസം ഇത്രാം തീയതി വരുമെന്ന് തീരുമാനിക്കാൻ കഴിയും. വെളിപാട് പുസ്തകത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് 1,360 ദിവസം കൂടെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്ന വിഷയം മനസ്സിലാക്കും. അപ്പൊ അതിന്റെ കാലഘടന ഇതുമായിട്ട് യോജിച്ചു വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, കർത്താവ് രഹസ്യമായി വെച്ചിരുന്ന ഈ വിഷയമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അത് ആർക്കും വെളിപ്പെടുന്നില്ല. ഇറ്റ് ഹാസ് ബീൻ എ മിസ്റ്റീരിയോ, ദാറ്റ് മീൻസ് മിസ്റ്ററി, അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ് അൺലെസ് ഇറ്റ് ഈസ് റിവീൽഡ് എന്നതിന്റെ അർത്ഥം വെളിപ്പെടുത്തിയിട്ടില്ലാതെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി തീർന്നിട്ട് തന്റെ മാർവ് കുത്തി തുറന്ന് അവിടുന്ന് ഒഴികെ ചുടുതണം കൊണ്ട് തനിക്കൊരു മണവാട്ടിയെ ഉണ്ടാക്കണം എന്നുള്ള ദൈവിക മർമ്മം പഴയ വിശുദ്ധന്മാർക്ക് ആർക്കും അറിയാമായിരുന്നില്ല. അവർക്ക് അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇവരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൈമളർത്തിയേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ വായിക്കുന്നത് ദൈവം ജാതികൾക്ക് വേണ്ടി ഒരു കാലഘട്ടത്തെ വേർതിരിച്ചു വിടുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഇത്ര വർഷം എന്ന് നിർദ്ദേശിക്കപ്പെടില്ലാത്ത ഒരു കാലഘട്ടമാണെന്നും അതിനെ സഭാകാലയളവാണെന്നുമാണ് വേദപഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സഭ പൂർത്തീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ കർത്താവ് നഗാളം നിറയുകയും സഭ ആകാശമേഖലയിൽ കർത്താവിനെ എതിർപ്പാടെടുക്കപ്പെടുകയും ചെയ്യും. ഇത് പഴയ മനുഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ഈ പുതിയ മതത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭയുടെ പൂർത്തീകരണത്തോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്തും തെസ്സലോനിക്കയിലെ ആ വാക്യാംശവും വെളിപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങളും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആ വാക്യപ്രകാരം സംഭവിക്കുന്നത് കർത്താവിന്റെ സഭയുടെ പൂർത്തീകരണത്തിലാണ്. ആ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം മാത്രമാണ് 70 ആഴ്ചവട്ടം അടങ്ങുന്ന 7 എതിർക്രിസ്തുവിന്റെ ഭരണത്തിനായിട്ട് ഈ ഭൂമി കൈവിടപ്പെടുകയുള്ളൂ. അത് യഹൂദൻ ഇന്ന് വരെ അറിയാൻ വയ്യ. ഇതുവരെയും യഹൂദന് അങ്ങനെ കാര്യം അറിയാൻ വയ്യ. ഇന്നും അവന് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ഗ്രഹിക്കാത്ത ഹൃദയവും ദൈവം കൊടുത്തിരിക്കുന്നു എന്നാണ് പ്രവൃത്തിയുടെ ദിവസം 28 അധ്യായത്തിലെ യെശയ്യാപ്രവചനത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവസഭ ഏ സമയത്തുള്ള ദൈവത്തിന്റെ കൃത്യമായ കാര്യപരിപാടി അതിന്റെ പ്രാവചനികമായ കലണ്ടറിൽ നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ കാലം നിറയുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. പുനരുദ്ധ മണ്ണിൽ നിദ്ര പ്രാപിക്കുന്നവർ പുനരുദ്ധാനം ചെയ്യും. വിശുദ്ധന്മാർ കാര്യമാണ് പറഞ്ഞു. വളരെ വ്യക്തതയോടെ വേദപുസ്തകം അത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ദൈവസഭയുടെ പ്രത്യാശ. എന്നാൽ ഇസ്രായേലിലെയോ പഴയ നിയമ വിശ്വാസത്തിലോ പ്രത്യാശ ഇതായിരുന്നില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും ഏക സഹോദരനായ ലാസർ മരിച്ച് മരണത്തിന്റെ ഭയാനകമായിരിക്കുന്ന വിഷമത ഹൃദയത്തിൽ കൊണ്ട് ഈ സഹോദരിമാർ ഇരിക്കുമ്പോൾ വീടിന്റെ വാതിക്കൽ 4 ദിവസം ലാസറിനെ ഉയർപ്പിക്കാനായി വരുന്ന കർത്താവായ യേശുവിനെ കണ്ട് എതിരേറ്റ് മാർത്ത ഈ ഗേറ്റിന്റെ പടിക്കവരെ വന്നു. വന്നു കഴിഞ്ഞപ്പം അവൾ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് പ്രിയനായവൻ മരിക്കില്ലായിരുന്നു. ശ്രദ്ധിച്ചു കയറണം. ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മുഖത്തും കാണും. അവൾ അതറിയാം, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ഉയർത്തു നിൽക്കും, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവൻ. അത് കർത്താവ് പറഞ്ഞ ആ ബന്ധത്തിലാണ്. പക്ഷെ അവൾ പറഞ്ഞപ്പോൾ അറിയാം, അവൾ അവളുടെ റിറ്റോർഷൻ, അതായത് ശരിയാ അങ്ങ് പറഞ്ഞത്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തു നിൽക്കുമെന്ന് അവൾ പറഞ്ഞു. അപ്പൊ ഇസ്രയേലിൽപ്പെട്ട ആളുകൾക്കോ പഴയകാലത്ത് ജീവിക്കുന്ന ഏത് ഭക്തന്മാർക്കോ ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ, അതായത് ലോകത്തിന്റെ അന്ത്യത്തിൽ പുനരുദ്ധാനം ഉണ്ടാകുമെന്നും ആ പുനരുദ്ധാനത്തിൽ ദൈവസേവ ചെയ്ത വിശുദ്ധന്മാരായ ആളുകൾ ഉയർത്തു നിൽക്കുമെന്നും വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് നൺ ഓഫ് ദം ദേ ന്യൂ ദാറ്റ് ക്രൈസ്റ്റ് വുഡ് കം ടു റിസീവ് ഹിസ് ചർച്ച്, ദൈവം തന്റെ സഭയെ ചേർക്കുവാൻ വരും എന്നതിനെ സംബന്ധിച്ച് ആർക്കും യാതൊരു വിധമായിരിക്കുന്ന ഇൻഫോർമേഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊരു മിസ്റ്ററിയായി തന്നെ ഇരിക്കുന്നു. അപ്പൊ സഭയൊരു മർമ്മമായിരുന്നു. ആ മർമ്മത്തിന്റെ വെളിപ്പാട് ദൈവം അപ്പോസ്തലനായ പൗലോസ് നൽകി, ശേഷം ചില അപ്പോസ്തലന്മാർക്ക് നൽകി, ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നു. ആ ദൈവിക കാര്യപരിപാടി അതിന്റെ പരിസമാപ്തിയെ കുറിച്ച് കഴിയുമ്പോൾ ചർച്ച് വിൽ ബി വോണ്ടഡ് അപ്പ്. സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം അവസാനിപ്പിക്കും. അതുകൊണ്ട് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മാത്രമേ പിന്നീട് ഇസ്രായേലിനുള്ള മതത്തില് ദൈവത്തിന് ഏർപ്പെടാൻ കഴിയുള്ളൂ, ദൈവം ഏർപ്പെടുകയുള്ളൂ. അതാണ് 69 ആഴ്ചവട്ടങ്ങളുടെ ചരിത്രത്തിൽ, അതായത് 483 വർഷക്കാലം ബാബേൽ പ്രവാസത്തിൽ മടങ്ങി വന്ന ജനം വാഗ്ദേശത്ത് അവര് വന്ന ദൈവത്തെ ഭരിച്ച് ദൈവ ഇസ്രായേലിന്റെ ഭരണാധിപന്മാരാൽ ഭരിക്കപ്പെട്ട് അവരെ മുമ്പോട്ട് നീങ്ങുന്ന ഈ കാലങ്ങളിൽ അപ്പോസ്തലൻ പറയുന്ന കാര്യം അറിയാം, സഭ എടുക്കപ്പെടുകയും ആ വിഷയം അന്ന് വരെയും ദൈവം പഴയ മനുഷ്യന്മാർക്ക് ആർക്കും വെളിപ്പെടുത്താത്തൊരു മർമ്മമായി അവശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് ആർക്കും ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും, നമുക്ക് ഇതിനെ കുറിച്ച് അറിയാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാണ് പുനരുത്ഥാനത്തിന് ഒരു നിരയുള്ളൂ. 3 നിരകളാണുള്ളത്.
വിശുദ്ധന്മാർ പുനരുദ്ധാരണം ഒരു നിരയേ ഉള്ളൂ. ആ നിര അല്ലെങ്കിൽ റോ ഓഫ് റെസറക്ഷൻ ഈ സ്റ്റാർട്ടഡ് ഔട്ട് ഇൻ 1 Corinthians 15:23 1 Corinthians 15:23 പുനരുത്ഥാനത്തിന്റെ സീക്വൻസ് അല്ലെങ്കിൽ അതിന്റെ നിര രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഫലം ക്രിസ്തു, അതായത് മരിച്ചു ആദ്യ ഫലമായി ക്രിസ്തു ഉയർന്നു, പിന്നെ ക്രിസ്തുനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അതായത് 3 പുനരുദ്ധാനേ വരുള്ളൂ: 1 കർത്താവിന്റെ പുനരുദ്ധാനം, 2 ക്രിസ്തുവിനുള്ളവരുടെ പുനരുദ്ധാനം, 3 ക്രിസ്തുവിനല്ലാത്തവരുടെ പുനരുദ്ധാനം. അപ്പൊ ക്രിസ്തുവിനുള്ളവരുടെ പുനരുദ്ധാനത്തിന്റെ പല ഘട്ടങ്ങളുണ്ട്. അതായത് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരിച്ച ചില ആളുകളുടെ കലറകൾ തുറന്നു, അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കലറകളെ വിട്ട് പുറത്തു വന്ന് നഗരത്തിൽ പലർക്കും പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കലറകൾ വരാൻ കാരണം അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം, കൽപ്പന. അതുകൊണ്ടാണ്. അപ്പൊ അത് പുനരുത്ഥാനത്തിന്റെ സാധുതയെ കർത്താവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് അരങ്ങേറിയ അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒന്നായി ദൃഷ്ടാന്തീകരിച്ചുകൊണ്ട് ഇത് സാധിക്കും, ഇതുണ്ടാകും എന്ന് പറയുകയാണ്. അതിനുശേഷം സഭാവിശ്വാസികളുടെ ഈ സഭയുടെ അന്ത്യത്തിലെ പൂർത്തീകരണത്തിലെ ഈ കാലഘട്ടത്തിലെ മുഴുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച മുഴുവൻ വിശ്വാസികളും ആദാം മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള സകല വിശുദ്ധന്മാരും കർത്താവിന്റെ ഈ ആകാശമേഖലയിലെ പ്രത്യക്ഷതയിൽ ഉയർത്തി നിൽക്കും. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച എന്നെ ഓർപ്പിച്ചത്, ഉയർക്കപ്പെടുന്നവരെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിച്ചും ക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. പഴയതിലെ വിശുദ്ധന്മാരെല്ലാം ക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുപ്പിന് യാതൊരു വ്യത്യാസവുമില്ല. ആഡം വാസ് റിഡീംഡ് ബൈ ദ സെയിം ബ്ലഡ് വിത്ത് വിച്ച് ഐ വാസ് റിഡീംഡ്. ഞാൻ എപ്രകാരം വീണ്ടെടുക്കപ്പെട്ടോ അതിന് നിദാനമായി തീർന്ന രക്തമോ അത് തന്നെയാണ് ആദാമിന്റെയും വീണ്ടെടുപ്പിനെ അടിസ്ഥാനമായി തീർന്നത്. Redemption always has been and will be by the blood of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ് വീണ്ടെടുപ്പ് സാധ്യമായിട്ടുള്ളത്, ഇനിയും സാധ്യമാകാൻ പോകുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ നിരകൾ നമ്മൾ വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും സഭാംഗങ്ങളല്ല, പഴയ മനുഷ്യന്മാർ രക്ഷിക്കപ്പെട്ടവരാ, but they are not the members of the church. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തില് വരുന്ന പുതിയ നിയമ കാലഘട്ടത്തിലെ വിശ്വാസികളെ ഓർത്താണ് കർത്താവിന്റെ മണവാട്ടി അല്ലെങ്കിൽ സഭ എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ കർത്താവിന്റെ ഗാഹളനാദം നിങ്ങൾ ഈ സകല വിശുദ്ധന്മാരും ഉയർത്തി നൽകി സഭ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ ഏറ്റെടുപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയും ചെയ്യും. അതോടുകൂടി സഭായുഗത്തെ സംബന്ധിച്ച ദൈവത്തിന്റെ കർമ്മ പരിപാടി തിരശ്ശീല വീഴുകയായി. ഭൂമിയിൽ പിന്നീട് സഭയില്ല, സഭയുണ്ടാകും, നാമധേയ ക്രൈസ്തവ സഭകൾ ഇവിടെ ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ റിയൽ സഭ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ യഥാർത്ഥ സഭ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആകാശമേഖലയിലേക്ക് എടുക്കപ്പെടും. അതിനെ നമ്മൾ മധ്യാകാശത്തിലേക്ക് ഉള്ളെടുക്കപ്പെടുന്നതാണ് പറയുന്നത്. അത് കേൾക്കുന്ന ചിലർക്ക് പ്രയാസമായതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു: ദ ചർച്ച് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദി അയറ. ഭൂമിയുടെ വാനവിധാനത്തിന് മേലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അവിടെയായിരിക്കാം. വേദപുസ്തകം പറഞ്ഞില്ല സഭ എവിടെ ആയിരിക്കും, കർത്താവ് എവിടെ ആയിരിക്കും പറഞ്ഞു, കർത്താവ് എവിടെയാണെങ്കിലും അവിടെ ആയിരിക്കും സഭ. അപ്പൊ അതുകൊണ്ട് സഭ എടുക്കപ്പെടുകയാണ്. സഭ എടുക്കപ്പെട്ട ശേഷം മാത്രമേ 69 ആഴ്ചവടത്തിന് ശേഷമുള്ള 70 ആഴ്ചവടത്തിലേക്ക് പ്രവേശനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇസ്രായേലിന് കഴിയുള്ളൂ. ആ സമയത്ത് സഭ ഉണ്ടായിരിക്കുന്ന കാര്യം 70 ആഴ്ചവട്ടം സഭയ്ക്കുള്ളതല്ല. 70 ആഴ്ചവട്ടം 69 ആഴ്ചവട്ടങ്ങളും സഭയ്ക്കല്ലായിരുന്ന പോലെ 70 ആഴ്ചവട്ടവും സഭയ്ക്കുള്ളതല്ലായാൽ 70 ആഴ്ചവട്ടത്തിലെ യാതൊരു പ്രവചനങ്ങൾക്കും കർത്താവിന്റെ സഭ വിധേയപ്പെടേണ്ടതായി ആവശ്യപ്പെടുന്നില്ല. സഭ അതിനുമുമ്പ് എടുക്കപ്പെടും. ഭൂമിയിൽ പിന്നീട് ഇറങ്ങിയൊരാളെ മഹാവീണ കാലഘട്ടത്ത് കർത്താവിന്റെ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള സത്യമാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതേ പറയാൻ കഴിയുള്ളൂ, ബാക്കി അടുത്ത ആഴ്ച എടുക്കും.